സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അമലേക്ക് രാജാവുമായി ദൈവഹിതത്തെ ലംഘിച്ചുകൊണ്ട് സന്ധി ചെയ്തതാണ് സാവൂളിന്റെ അടിത്തറ ഇളകാനിടയായ സംഭവം. 1 സാമുവൽ 15. അതേ സാവൂൾ മരിക്കാനായി ഒരു അമലേക്കിയന്റെ സഹായത്തിനായി യാചിക്കേണ്ടി വന്നു എന്നതാണ് നാം ഇന്നലെ പറഞ്ഞു നിർത്തിയ കാവ്യനീതി, പോയറ്റിക് ജസ്റ്റിസ്, 2 സാമുവൽ 1. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് യാഷറിന്റെ ഗ്രന്ഥം എന്നൊരു നീതികാവ്യത്തെയും നാം ധ്യാനിച്ചു. ഇതൊക്കെ ഓർത്തുവെച്ചുകൊണ്ട് നാം ഇന്നത്തെ ധ്യാന വഴിയിലേക്ക് ഇറങ്ങുകയാണ്. നാം കഴിഞ്ഞ ദിവസവും അതിനു മുൻപ് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സഭാപിതാവാണ് വിശുദ്ധ ഇരനേവൂസ്. യോഹന്നാൻ ശ്ലീഹായുടെ ശിഷ്യന്മാരിൽപ്പെടുന്ന ഈ ഒരു വിശുദ്ധൻ 2-ാം നൂറ്റാണ്ടിലെ ഒരു രക്തസാക്ഷിയുമാണ്. അദ്ദേഹത്തെ ഇന്നലെ ഫ്രാൻസിസ് പാപ്പ ഒരു തിരുസഭാ പണ്ഡിതനായി, ഡോക്ടർ ഓഫ് ദ ചേർച്ച്, പ്രഖ്യാപിച്ചു. ഐക്യത്തിന്റെ മൽപ്പാൻ, ഡോക്ടർ ഊനിതാത്തിസ് എന്നൊരു അപദാനവും നൽകി. പാശ്ചാത്യവും പൗരസ്ത്യവുമായ സഭാവിഭാഗങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുദൃഢമായ ഒരു പാലമാണ് അദ്ദേഹമെന്ന് നിരീക്ഷിച്ചുകൊണ്ട്. അതുമാത്രമല്ല, നിരവധി അബദ്ധവിശ്വാസങ്ങൾക്കെതിരെ അദ്ദേഹം പ്രബോധനങ്ങൾ നൽകി സഭയെ അതിൻ്റെ ബാലപ്രായത്തിൽ പിടിച്ചു നടത്തി. പരിഷ്കൃതരെന്ന് കരുതപ്പെടുന്ന യവന സംസ്കാരത്തോട് മാത്രമല്ല, അപരിഷ്കൃതരെന്ന് കരുതപ്പെട്ടിരുന്ന ബാർബേറിയന്മാരോടും അദ്ദേഹം സംവാദങ്ങൾ നടത്തി സുവിശേഷം പകർന്നു നൽകി. ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിൽ നിരീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വിശുദ്ധൻ ക്രിസ്തീയ വിശ്വാസം എങ്ങനെ പകരുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്ന രീതിയെക്കുറിച്ച്, ട്രാൻസ്മിഷൻ ഓഫ് ഫെയ്ത്ത്. അക്കാലത്ത് ജ്ഞാനവാദം, ഗ്നോസ്റ്റിസിസം എന്നൊരു വേദവിപരീതം രൂഢമൂലമായിരുന്നു. ദൈവത്തെ അറിയാൻ പ്രത്യേകം അറിവും ബലവും സിദ്ധിച്ചാലല്ലാതെ സാധിക്കില്ല എന്നൊരു ചിന്തയാണത്. ദൈവം അപ്രകാരം അപ്രാപ്യമായ ഒരു രഹസ്യമായി ഈ ചിന്താഗതിയിൽ രൂപപ്പെട്ടു. അതിനെതിരെ ദൈവിക രഹസ്യത്തിൻ്റെ സുവ്യക്തതയെ ഇറനേവൂസ് പഠിപ്പിക്കുകയാണ്. അപ്പോസ്തലന്മാർ ലളിതമായി പകർന്നു തന്ന ക്രിസ്തുവാനുഭവത്തെ, സുവിശേഷ സത്യത്തെ ദൈവിക രഹസ്യങ്ങളുടെ താക്കോലായി അദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രമാണം. പാപ്പ പറയുകയാണ്, ഈ വിശ്വാസമെന്നത് നിഗൂഢമല്ല, അത് പരസ്യമാണ്, പബ്ലിക്, സാർവത്രികമാണ്, 1. പരിശുദ്ധാത്മാവിനാൽ സജീവവുമാണ്, ന്യൂമാറ്റിക്. പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവവചനം പഠിപ്പിച്ചു തരുന്നു, സഭയെ കണ്ടെത്താനും സഭയിൽ സജീവമാക്കാനും നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. 2007 ബെനഡിക്ട് 16 പാപ്പ വിശുദ്ധ ഇറനേവൂസിനെ കുറിച്ച് പഠിപ്പിച്ച മറ്റൊരു കാര്യവുമുണ്ട്. സൃഷ്ടിയുടെ ആദ്യ പദത്തിൽ തന്നെ വിശ്വാസത്തിൻ്റെ വിലപ്പെട്ട വിത്തുകൾ തേടിയവനാണ് ഈ വിശുദ്ധൻ. ദൈവം മനുഷ്യന് നൽകിയ ശരീരം ആത്മാവിനോടൊപ്പം തന്നെ വലുതായി വിശുദ്ധൻ മനസ്സിലാക്കി. ദ്രവ്യം ശാപമല്ല, ആദിമ വിശുദ്ധി പേർന്നതാണെന്നും മാംസരക്തങ്ങളാൽ സമ്മിശ്രമായ ശരീരവും വിശുദ്ധമാണെന്നും ഇറനേവൂസ് പഠിപ്പിച്ചു. ഈ 2 ആശയങ്ങളും ആധാരമാക്കി തന്നെയാണ് നാം ഇന്ന് വായനകളെ ശ്രദ്ധിക്കുന്നത്. വിശ്വാസികളുടെ ഐക്യം, അതും ശരീരമെന്ന ഒരടയാളത്തെ ആസ്പദമാക്കി പൗലോസ്ലിഹ ഇന്ന് പഠിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 12:12-30. കഴിഞ്ഞയാഴ്ച ഇതേ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുടെ വൈവിധ്യം നാം കണ്ടു. നേരത്തെ നാം ശ്രദ്ധിച്ചതുപോലെ ഈ ആത്മീയ വരങ്ങൾ സഭയെന്ന ശരീരത്തെ കെട്ടിപ്പടുക്കുകയാണ്. ശരീരമെന്നത് ആദിമ വിശുദ്ധി പേർന്ന ഒരു യാഥാർത്ഥ്യവുമാണ്. ഇവിടെ ശ്ലീഹ ശരീരത്തെ ഒരടയാളമായി പറയുമ്പോൾ യഥാർത്ഥ ശാരീരിക അനുഭവത്തെ തരംതാഴ്ത്തുകയല്ല, അതിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുക തന്നെയാണ്. കാരണം നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളാണല്ലോ. ക്രിസ്തുവിന് ഒരു സാങ്കല്പിക ശരീരം മാത്രമല്ല ഉണ്ടായിരുന്നത്, യഥാർത്ഥ മാംസരക്തങ്ങളുടെ ശരീരവുമായിരുന്നു. ദൈവഹിതം തേടാനായി മാംസം ധരിച്ചു വന്ന ക്രിസ്തു, സങ്കീർത്തനം 40 പറയും പോലെ. ഇന്ന് സുവിശേഷത്തിലും നാം അവൻ്റെ ഈ സമർപ്പണ ബുദ്ധി കാണും, ദൈവഹിതത്തോടുള്ള ആത്മസമർപ്പണം. ദൈവത്തിൻ്റെ ആലയം ഒരു ശരീരമാണെന്ന് മാത്രമല്ല, 1 കൊരിന്ത്യർ 12, നമ്മുടെ ശരീരങ്ങളും ദൈവത്തിൻ്റെ ആലയമാണ്, 1 കൊരിന്ത്യർ 6:19. ഇന്ന് സങ്കീർത്തനം 19 സൃഷ്ടിയെയും ദൈവിക നിയമം തോറായെയും അത് സമന്വയിപ്പിക്കുന്നു. പൗലോസ്ലിഹ ഈ സങ്കീർത്തനത്തെ ആധാരമാക്കിയാണല്ലോ പറഞ്ഞത് എങ്ങനെ സൃഷ്ടിയിലെ ദൈവാനുഭവം സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആവേഗം പ്രാപിക്കുന്നുവെന്ന്. സൃഷ്ടി സുവിശേഷത്തിൻ്റെ ആദ്യ പാഠമായി മാറുന്നു, റോമർ 10:18. അപ്പോസ്തലിക വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യാക്ഷരി സൃഷ്ടിയാണ്. സർവം സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നമ്മുടെ ദൈവാനുഭവം ആരംഭിക്കുന്നു, ക്രിസ്തുവിൽ അത് പരിപൂർണത പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതുതന്നെയാണ് അപ്പോസ്തലന്മാർ നമുക്ക് പകർന്നു തന്ന സുവിശേഷം. സൃഷ്ടിയും പ്രപഞ്ചവും ദൈവത്തിൻ്റെ തൂലികയിൽ വിരിഞ്ഞ കവിതകളാണ്, സൗന്ദര്യ തികവുള്ള ദൈവിക രചനകൾ.
ക്രമവും വാഗ്ദാനവും പ്രത്യാശയും ചാലിച്ചെഴുതിയിരിക്കുന്ന ദൈവിക മഹാകാവ്യം. ഈ സൃഷ്ടിയുടെ പാഠത്തിൽ നിന്ന് ദൈവിക നിയമത്തിലേക്ക് നാം കടക്കുകയാണ്. സങ്കീർത്തനം 19 കൈപിടിച്ചുകൊണ്ട് തോറ ദൈവിക നിയമം. ഇന്നലെ നാം കണ്ടിരുന്നല്ലോ യാഷാരന്റെ ഗ്രന്ഥം എന്ന നിഗൂഢമായ പേരിൽ അറിയപ്പെടുന്ന നീതിമാന്മാരുടെ ദൈവകാവ്യം. റബ്ബിയായ റാഷി പറഞ്ഞുതോർത്താൽ അത് നിയമഗ്രന്ഥം തോറായുടെ അപരനാമം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ദൈവിക സൃഷ്ടി മാത്രമല്ല കവിത, ദൈവിക നിയമവും കവിതയാണ്. കരളൊരുകുന്ന ഒരു പ്രേമകാവ്യമാകണം അത്. അതുകൊണ്ടാണല്ലോ ഇന്ന് നെഹമ്യയുടെ ഗ്രന്ഥത്തിൽ 8 ആ നിയമഗ്രന്ഥം വായിച്ചു കേൾക്കുമ്പോൾ, ശ്രദ്ധാപൂർവം ധ്യാനിക്കുമ്പോൾ ജനം കണ്ണീർ വാർക്കുന്നത്. സന്തോഷം തിരയിളക്കുന്ന കണ്ണീരാണത്. പ്രപഞ്ചത്തെ വാർത്ത അതേ ദൈവവചനം, ഇസ്രായേലിനെ ജനിപ്പിച്ച ദൈവവചനം, ഇസ്രായേലിനെ മോചിപ്പിച്ച ദൈവവചനം, ഇസ്രായേലിന് വാഗ്ദത്ത ഭൂമി നൽകിയ ദൈവവചനം, എന്നിതാ വീണ്ടും അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ വീണ്ടെടുത്ത് പുതുസൃഷ്ടിയായി പുതുജന്മമായി ഉറപ്പിക്കുകയാണ്. ദൈവവചനം അത് അവർക്ക് ആനന്ദകാരണമായി മാറുന്നു. സങ്കീർത്തനം 19:8 പറയും പോലെ അത് ലളിതമായി അവർക്ക് ദൈവസ്നേഹത്തെ പകർന്നു കൊടുക്കുന്നു. സങ്കീർത്തനം 19:7 പറയുന്നതിനെ വിശുദ്ധ ഇറനേവൂസ് പഠിപ്പിച്ചതുമായി ചേർത്ത് വായിച്ചാൽ സുവിശേഷം ലളിതമായ ദൈവിക വ്യാഖ്യാനമാണ്. ഈ ദൈവവചനത്തെ ഉയർന്ന ഒരു പീഠത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് യെശ്ര വായിച്ചത്. ജനം ദൈവവചനത്തിൻ്റെ തണലിന് കീഴിൽ സ്വയം നിൽക്കാൻ പഠിക്കുകയാണ്. വചനത്തിനായി അവർ ദാഹിക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ ഈ വചനം അവർക്ക് വരമഴയായി മാറും. ഇന്ന് ലൂക്ക 1:1-4 4:14-21 സുവിശേഷ ഭാഗം. ലൂക്ക 1:1-4 വളരെ സുന്ദരമായിട്ടാണ് സുവിശേഷകൻ തൻ്റെ ക്രിസ്തു അനുഭവത്തെ വരച്ചിടുന്നത്. സുവിശേഷത്തിൻ്റെ മാർഗരേഖയാണ് ആ വാക്കുകൾ. ക്രിസ്തുവിൻ്റെ ദൃക്സാക്ഷികളും വചനം പാലിക്കുന്നവരുമായ വ്യക്തികളിൽ നിന്നാണ് അവൻ സുവിശേഷത്തിൻ്റെ ഈ പാഠങ്ങൾ സ്വായത്തമാക്കുന്നത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായി. അതും സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് ശ്രദ്ധയോടെ സമഗ്രമായി ആദ്യം മുതലേ അവൻ ഗ്രഹിക്കാൻ ആരംഭിക്കുന്നു. സുവിശേഷം ഒരു കെട്ടുകഥയല്ല എന്ന് ലൂക്ക പഠിപ്പിക്കുകയാണിവിടെ. അവൻ തെയോഫിലസിന് വിശ്വാസ പരിശീലനത്തിനായി ഈ സുവിശേഷം നൽകുകയാണ്. ക്രിസ്തീയ വഴിയിലേക്ക് പുതുതായി വന്നുകൊണ്ട് പിച്ചവെച്ച് തുടങ്ങുന്ന ഒരുവനാകാം തെയോഫിലസ്. ലൂക്കായ്ക്ക് ഇങ്ങനെയുള്ള പുതുവിശ്വാസികളോട് വളരെ പ്രിയമാണ്, വിജാതീയ ക്രിസ്ത്യാനികളോടും. ആദ്യം നാം ശ്രദ്ധിച്ചതുപോലെ സുവിശേഷ ഐക്യത്തിൻ്റെ മനോഭാവം തന്നെയാണിത്. ലൂക്ക 4 ഏഷ്യായുടെ പ്രവചനം പൂർത്തിയാക്കിക്കൊണ്ട് തൻ്റെ ദൗത്യം ക്രിസ്തുനാഥൻ എന്ന് വെളിവാക്കുകയാണ്. തൻ്റെ പിതാവിന് സ്വീകാര്യമായവയാണ് അവൻ്റെ പ്രവൃത്തികൾ. കർത്താവിൻ്റെ സ്വീകാര്യമായ സമയം ഇതാ വന്നു കഴിഞ്ഞു. ക്രിസ്ത്യത എന്നത് ഇപ്രകാരം കർത്താവിന് സ്വീകാര്യമായത് ധൈര്യത്തോടും ആനന്ദത്തോടും ചെയ്യുക എന്നു തന്നെയാണ്.